ഹലോ വെൽക്കം ടു അക്കൂസ് ഫാമിലി വ്ലോഗ് ഇന്ന് നമുക്ക് മലബാർ നെയ്ച്ചോറും നോർത്ത് ഇന്ത്യൻ പനീർ കറിയുമായാലോ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വേഗം തന്നെ നോക്കാമോ വാ അപ്പം ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പ്രോസസ്സ് നമ്മൾക്ക് ഈ മുന്തിരിങ്ങിയും അണ്ടിപ്പരിപ്പും നമ്മളുടെ സവാളയും ഇതൊക്കെ നമുക്ക് നല്ലോണം വൈറ്റി എടുക്കണം അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് വൈറ്റി എടുക്കാൻ പറ്റും നമ്മുടെ സവാള ഒക്കെ നല്ല ഇടത്തേക്ക് വൈറ്റിയിട്ട് നമ്മൾ ഇതാ പ്ലേറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങും എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിൻ്റെ പാ സെക്ഷനിലേക്ക് പോകാം അപ്പോൾ അരി നമ്മളെന്താ ചെയ്തേന്ന് അറിയുക ആദ്യം നമ്മൾ നല്ലോണം കഴുകി കഴുകിയിട്ട് ഇതിനെ നമ്മളൊരു തോർത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തുണിയിൽ കുറച്ച് നേരം കെട്ടിവെക്കും അപ്പോൾ അതിൻ്റെ അകത്തുള്ള വെള്ളം തികച്ചും പോയി കിട്ടും അപ്പം എന്നിട്ടാണ് നമ്മളിത് കുറച്ച് എണ്ണ ഒഴിച്ച് എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നല്ലോണം ചോറിട്ടിട്ട് നമ്മളിനി കുറച്ച് നേരം ഇതിനെ ഇങ്ങോട്ടും നമുക്ക് ഇളക്കി കൊടുക്കണം കുറച്ച് ഇത് വഴി വയറ്റി ഒന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരം വഴിച്ച് ഇങ്ങനെ നമ്മൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കും ഈ ചോറിൻ്റകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊളുത്തും ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടാവുള്ള അപ്പം ഇനി ഇതിനെ നെയ്യെല്ലും പുറത്ത് വന്ന് ഇത് കുറച്ചു നേരം വള്ളത്തിൽ ഇങ്ങനെ സ്ലോലി നമ്മൾക്കിത് കുക്കാവട്ടെ അപ്പം നമുക്കിതിനെ മൂടി വെച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് തുറന്നു നോക്കാം അപ്പം ഇതാ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ടാകും നോക്കാം അപ്പോൾ ഇതാ നമ്മളുടെ വെള്ളമൊക്കെ ചോറ് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിനെ കുറച്ച് ചെറുങ്ങനെയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണിത് അപ്പം ഇപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല വൃത്തിയിൽ ചോറ് നല്ല വിട്ടു വിട്ടിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറുണ്ടാകാത്തത് നമ്മളുടെ ടോപ്പിംഗ്സ് ഇടാം നമ്മളുടെ ആദ്യമേ നമ്മളാക്കി വെച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും ആൻഡ് നമ്മളുടെ മുന്തിരിങ്ങി ഇട്ട് നമുക്ക് കുറച്ച് ഇളക്കി കൊടുക്കാം പിന്നെയും അതിൻ്റെ മുകളിൽ എടുത്ത് കൊടുക്കാം ഇതാ നമ്മളുടെ നെയ്ച്ചോറ് എന്തായാലും റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടു നല്ല അരിയൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോരോ ഓരോരോ വറ്റി നമുക്ക് ഇങ്ങനെ വേർ വേറൊട്ട് കാണാം നമ്മളുടെ ഈ കട്ടി പോലെ ഉണ്ടാകില്ല അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ പ്രോസസ്സോടെ നിങ്ങളാക്കിയാൽ നിങ്ങൾക്കും ഇങ്ങനെ നല്ല വേർ ഇട്ട് ചോറ് കിട്ടും അപ്പോൾ നമുക്കിനി പനീറിൻ്റെ അടുത്ത് പോകാം അപ്പോൾ ഇതാണ് പനീര് ഇവിടെയൊക്കെ നമ്മളുടെ അടുത്ത് പനീര് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഒരു വലിയ സ്ലൈസ് പോലത്തെ ഒരു സ്ലൈസാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്കിതിനെ വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിനെ നമ്മൾ ചൂട് ആദ്യം കട്ട് ചെയ്യും നമ്മൾ കുറച്ച് നല്ല വൃത്തിക്ക് ക്യൂബ്സ് പോലെ ആക്കി കട്ട് ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്കിതിനെ ചൂട് നല്ല ചൂടുവെള്ളത്തിൽ ഇടുക അപ്പോൾ ചൂട് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടാണെന്ന് ഈ പനീര് കുറച്ച് ഹാർഡല്ലേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ നമുക്ക് തിന്നുമ്പോൾ ഒക്കെ നല്ല സോഫ്റ്റ് ആയി പോലെ ഉണ്ട് അവിടെ കണ്ടോ ഇപ്പം നമ്മൾ കുറച്ചു നേരം ഇട്ടിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ എന്തൊക്കെ തിന്തൊക്കെയായിട്ടേണ്ട അതൊക്കെ ഒന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ട ചെറുങ്ങണ്ണ അരിഞ്ഞ ഉള്ളി പിന്നെ ഇത് കണ്ടു ഇതാണ് ക്യാപ്സിക്കം അപ്പം ഇത് ഇങ്ങനത്തെ രണ്ടെണ്ണം വലിയത് നമുക്ക് ഇവിടെ കിട്ടാനുള്ളതാണ് അപ്പം നിങ്ങൾക്കും ക്യാപ്സിക്കം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ക്യാപ്സിക്കം വേണം ഇനി പിന്നെ കുറച്ച് പച്ചമുളക് വേണം പച്ചമുളക് പിന്നെ ഇഞ്ചി ഇഞ്ചി നമുക്ക് പേസ്റ്റ് ആക്കാനാണ് വേണ്ടുന്നത് പിന്നെ നമ്മളുടെ കറിവേപ്പില ഇനി നമുക്ക് വേണ്ടുന്നത് കരിവേപ്പിലയാണ് കരിവേപ്പിലയും പിന്നെ നമ്മളുടെ മല്ലിച്ചപ്പുവാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് ആദ്യം തന്നെ പാൻ ചൂടാക്കാം അപ്പോൾ നമ്മളുടെ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് എണ്ണ അങ്ങ് ചൂടാകട്ടെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ എപ്പളിടുന്നത് പോലെ തന്നെ നമുക്കിതിനകത്ത് കടുക് ഇട്ട് കടുക് പൊട്ടിക്കാം അപ്പോൾ നമ്മളുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ മെല്ലെ പൊട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടട്ടെ പൊട്ടിയിട്ട് ഇനി നമുക്കതിൻ്റെ അകത്ത് നമ്മളുടെ ചൂടായി കഴിഞ്ഞാൽ കറിവേപ്പലിടുക ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്ത് നെക്സ്റ്റ് ആയിട്ട് ഇടുന്നത് നമ്മൾ ആദ്യമേ അരിഞ്ഞ് വെച്ച നമ്മളുടെ ഉള്ളിയാണ് ഉള്ളി ഇട്ട് ഇടുവാം നമുക്ക് ചെറുതായി മുറിച്ച് വെച്ച ഉള്ളി അപ്പോൾ എന്നിട്ട് നമുക്കിതിനൊന്ന് നമുക്ക് കുറച്ച് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്താൽ അതിൻ്റെ നമുക്കിതിനൊന്ന് നമുക്ക് വഴറ്റിയിട്ട് എടുക്കാം അപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിൻ്റെ അകത്ത് നമ്മളുടെ ആദ്യമേ അരച്ച് വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇടുക എന്നിട്ട് നമുക്ക് നമ്മളുടെ പച്ചമുളക് കൂടാം നമ്മൾ പച്ചമുളക് നടുക്കുന്നതാണ് കയറിയിട്ടുള്ളത് അപ്പോൾ അത് ഇട്ടാൽ നല്ല കാണാനുള്ള രസം ഉണ്ടാകും പിന്നെ നമ്മളുടെ പച്ചമുളകിൻ്റെ എരിവൊക്കെ അതിനകത്ത് വരികയും ചെയ്യും അപ്പോൾ നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇതിൻ്റെ ഒരു ഇളക്കി കൊടുത്ത് നമുക്ക് വൈറ്റി എടുക്കുക അപ്പം ഇതൊരു പഴുതോ വൈറ്റായിട്ടുണ്ട് വൈറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബേ ലീഫ് കൂട്ടിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ നമ്മളുടെ മസാല ഒക്കെ ഇടാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നമ്മളുടെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഇളക്കി കൊടുക്കാം നല്ലോണം എന്നിട്ട് നമുക്ക് ഇടേണ്ടത് മല്ലിപ്പൊടി കഴിഞ്ഞ് നമുക്ക് ഇനി ഇടുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി നിങ്ങളുടെ മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ടിട്ടാൽ മതി എന്നിട്ട് നമുക്ക് നമ്മളുടെ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മളുടെ ഗരം മസാല ഇടാം ഗരം മസാല പൊടി അപ്പം ഇതൊക്കെ ഇട്ട് നമുക്കിനി നമുക്കൊന്ന് കറക്കി കൊടുക്കാം നല്ലോണം ഇത് ഒരു നമ്മൾ മിക്സാക്കി കഴിഞ്ഞ കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ആദ്യമേ കണ്ട തക്കാളീൻ്റെ പേസ്റ്റാണ് നമ്മളിടുന്നത് തക്കാളീൻ്റെ ആക്കിയതാണ് നമ്മളിപ്പോൾ ഇട്ടത് ഇനി നമുക്ക് കുറച്ചൊന്ന് ഒന്ന് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലോണം ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മിക്സ് ആക്കാം ഇനി നമ്മൾ ആദ്യം കണ്ട ക്യാപ്സിക്കമാണ് ഇനി ഇടാൻ പോകുന്നത് ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞു ഇനി ഇതിന് നമുക്ക് കുറച്ച് നല്ലോണം എല്ലാത്തിനും ഗ്രേവിയും ആ ഒക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലോണം ഇനി നമുക്കിത് കുറച്ച് ഗ്രേവിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിനിതിനെ വെള്ളം കുറച്ച് കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് നല്ല ഗ്രേവിയായി കിട്ടുമല്ലോ അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഇതിനെ കാത്തിരുന്ന് ഇത് കണ്ടോ ഒരു തളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കെന്നാണ് ഒരു നമ്മളാദ്യമേ കണ്ടു വെച്ച പനീരൊക്കെ നമുക്ക് ഇടാം ഇതിനകത്ത് രണ്ടാളെയും ഇനി നമുക്ക് ഗ്രേവിയും പനീറിനും നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലോണം ആ കാ ഫുൾ ഗ്രേവീൻ്റെ ടേസ്റ്റൊക്കെ ആ പനീറിനകത്ത് മിക്സ് ആകട്ടെ ഇതാ നമ്മളുടെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളുടെ തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തതാണ് നമ്മളുടെ കറി റെഡി ആയി അങ്ങനെ നമ്മളുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി പനീർ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ അപ്പോൾ ഇനി നമുക്കിത് കറി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂണ് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം ബാലൻസ് ആയിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുത്തെ പപ്പടം നാട്ടിലത്തെ പപ്പടത്തിന് ഡിഫറൻസ് പറഞ്ഞ് തരും അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ നാട്ടിലത്തെ പപ്പടം നമ്മുടെ നാട്ടിലത്തെ പാപ്പട ചെറുതും പിന്നെ കുറച്ച് ഇതിങ്ങനെ പൊങ് പൊന്തിയിട്ടൊക്കെ വരും അപ്പം ഇതാണ് നമ്മളുടെ ഇവിടുത്തെ പപ്പടം വലിയ വലിയ പപ്പടം അപ്പോൾ ഇത് നമുക്ക് ഫുള്ള് അങ്ങ് ഇട്ടേക്കാം എണ്ണയിൽ ഇട്ടിട്ട് നമുക്കൊന്നാക്കാം കണ്ടോ ഇത് നമ്മൾ എത്ര ചൂട് ഇട്ടാലും ഇത് പൊങ്ങിയിട്ട് പൊന്തിയിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് ഇത് പൊന്തോ ഒന്നുമില്ല ഇത് നമ്മളുടെ നാട്ടിലത്തെ പപ്പടം പോലെ പൊന്താറൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ ഫുൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇത് ഫുള്ളായിട്ട് ഇടില്ല ഇതിങ്ങനെ പീസ് പീസാക്കി ചെറിയ ചെറിയ ഇതാക്കിയിട്ടാണെന്നുണ്ടാവുക അപ്പോൾ എന്നാൽ എണ്ണയും ലാഭിക്കാം പിന്നെ നമുക്ക് കുറേ പപ്പടവും കിട്ടും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെറു ചെറുതായിട്ട് അടുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാ ഇത് ഇങ്ങനെ പകുതിയാക്കിയിട്ട് ഇടാം അപ്പോൾ അങ്ങനെയൊക്കെ ഇടാം പക്ഷേ എന്തെന്തായാലും ഇതിനകത്ത് ഇത് ഇതിങ്ങനെ പൊങ്ങിയിട്ട് വരില്ല അതാണ് ഇതിൻ്റെ ഡിഫറൻസ് അപ്പോൾ അങ്ങനെ ഇതാ കണ്ടോ നല്ല ക്രിസ്പിയും ആണ് നമുക്കൊരു വിചാരിക്കുമല്ലോ ഇത് പൊങ്ങിയിട്ട് വന്നിട്ടില്ല അപ്പോൾ ഒരു ഗണവും ഉണ്ടാവില്ല പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പപ്പടം ഇത് നമ്മളുടെ ഇത് കണ്ടോ നല്ല ചെറുങ്ങനെ ഇങ്ങനെ പൊന്തിയിട്ടൊക്കെ വരും പക്ഷേ ഇതിങ്ങനെ പൊന്തിയിട്ട് വരില്ല ഫ്ലാറ്റായിട്ട് തന്നെ ഇരിക്കും പക്ഷെ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിരിക്കും അപ്പോൾ ഇതാണ് ഈ പപ്പടത്തിൻ്റെ മെയിൻ ഡിഫറൻസ് അപ്പംന്താ നമ്മളുടെ മലബാർ നെയ്ച്ചോറ് നാട്ടിലത്തെ പപ്പടം കൂടിയിട്ട് അതിൻ്റെ അപ്പുറം നമ്മൾ എത്തുന്ന പോണ നമ്മളുടെ നോർത്ത് ഇന്ത്യൻ പനീർ കറിയും നോർത്ത് ഇന്ത്യൻ പപ്പടവും അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഞാനിപ്പം തന്നെ വേഗം പോയി തിന്നാൻ പോവുക എനിക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് എന്നെ അറിയിപ്പിക്കുക കമൻറ്റിൽ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്താലേ ഇനിയും വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രേരണ കിട്ടുകയുള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ